സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് ഓപ്ഷൻ്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ആണ്. അപ്പോൾ ഇത് ഫയേഴ്സ് വൺ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ടോപ്പ് ഗെയിനർ സ്കാനർ ഉണ്ട്, ലൈവ് സ്കാനർ ആണ്. അപ്പോൾ നമ്മൾ അത് ആദ്യം സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലൈവായിട്ട് തന്നെ ഏതൊക്കെ സ്റ്റോക്സുകളാണ് ടോപ്പ് ഗെയിനറിൽ വരുന്നത് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ബെറ്ററായിട്ട് തോന്നുന്ന സ്റ്റോക്സ് ഒരെണ്ണം സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ടോപ്പ് ടെൻ ലിസ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്കിതിൽ TVS മോട്ടറാണ് ഒരു ബെറ്ററായിട്ട് തോന്നുന്നത്, കാരണം നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ TVS മോട്ടറിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഫയേഴ്സിൻ്റെ വെബ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് അറ്റ് ദ മണിയിലെ കോൾ എടുക്കാം. ഇപ്പോൾ ഇതാണ് 670 ഇപ്പോൾ അടുത്ത മണി നിൽക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ചാർട്ട് കാണാം, വ്യൂ ചാർട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ചാർട്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റിട്രേസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈക്ക് മുകളിൽ, അതായത് നമുക്കൊരു 21-ന് മുകളിൽ ഒരു ചെറിയൊരു ബഫർ ഇട്ടിട്ട് നമുക്ക് 21-ന് മുകളിൽ ബൈ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ എപ്പോഴാണ് 21 ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ബൈ എടുക്കാം. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു പോയിൻ്റൊക്കെ മാക്സിമം നമുക്ക് നോക്കിയാൽ മതി, ജസ്റ്റ് ആ ബ്രേക്ക് ഔട്ടിൽ തന്നെ നമ്മൾ ബൈ എടുക്കുന്നതാണ്. അപ്പോൾ ഇത് ബൈ എബോ ആണ്, ഈ ഒരു ലെവലാണ് ബൈ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ബൈ ഇട്ട് വയ്ക്കാവുന്നതാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഒരിക്കലും സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ബൈ ഇട്ട് വയ്ക്കരുത്. നമുക്ക് ലിമിറ്റിൽ തന്നെ ഒരു 5 പൈസ അല്ലെങ്കിൽ 10 പൈസ ബഫറിൽ മാത്രമായിരിക്കും ബൈ ഇട്ട് വയ്ക്കേണ്ടത്. ഇപ്പം TVS മോട്ടർ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബ്രേക്കൗട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് TVS മോട്ടറിൽ. ഓക്കെ, TVS മോട്ടറിൽ ഇപ്പോൾ ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ബൈ എടുത്തിട്ടുണ്ട്, നമ്മുടെ ബൈ ലെവൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ബൈ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, TVS മോട്ടർ ഇപ്പം നമ്മുടെ ബ്രേക്കൗട്ട് ഇത് കയറിയിട്ടുണ്ട്, ഇപ്പോൾ 21:50 ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 23 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാം. നമുക്ക് ഒരു പോയിന്റ് രണ്ട് പോയിന്റ് മാത്രം നോക്കിയാൽ മതി, കാരണം ഇതൊരു ബ്രേക്കൗട്ട് സ്ട്രാറ്റജി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഈ ആ ഒരു ബ്രേക്കൗട്ടിൽ തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് എക്സിറ്റ് ചെയ്ത് മാറാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഫയേഴ്സ് വണ്ണിൻ്റെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യാം, മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം. എന്നിട്ട് അതിൽ ടോപ്പ് ഗെയിനർ ലൂസർ സ്കാനർ കിട്ടും, അതിൽ ഗെയിനറിൽ നമ്മൾ നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ബെറ്ററായി തോന്നുന്ന ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റ് ദ മണിയിലുള്ള കോൾ ഓപ്ഷൻ നമ്മൾ വാച്ച് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് ഇത് കയറിയിട്ട് ഇറങ്ങി വരുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ആ റീസെൻ്റ് വന്നിട്ടുള്ള ഹൈക്ക് മുകളിൽ ചെറിയൊരു പോയിൻ്റ് ബഫർ ഇട്ടിട്ട് ബൈ എബോ ഇട്ട് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1 പോയിൻറ്റോ 2 പോയിൻറ്റോ മാക്സിമം 2 പോയിൻറ്റൊക്കെ നോക്കിയാൽ മതി, ആ ബ്രേക്കൗട്ടിൽ തന്നെ നമുക്ക് ആ ഒരു 1 പോയിൻറ്റോ 2 പോയിൻറ്റോ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളിത് കുറച്ച് ദിവസം വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ബെറ്ററായി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമാണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഫയേഴ്സിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.